കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ കോഴാരോപണത്തിൽ മൂന്ന് വിധികർത്താക്കൾ അറസ്റ്റിലായിരിക്കുന്നു. സർവകലാശാല യൂണിയന്റെ പരാതിയിലാണ് നടപടി. ജെബിൻ ജെ വി നൽകും വിവരങ്ങൾ. ജെബിൻ, എന്തൊക്കെ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ്, പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിധികർത്താക്കൾക്കെതിരെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്? ആരൊക്കെയാണവർ? പ്രജീഷ്, ഇന്ന് പുലർച്ചെ നടന്ന മാർഗംകളി മത്സരത്തിലാണ് ഇത്തരത്തിൽ കോഴ ആരോപണം ഉയർന്നു വന്നത്. മാർഗംകളി മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച കോളേജിലെ ആ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് പല, അതായത് ഈ മാർഗംകളിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകളുണ്ടായി. പക്ഷേ അവർക്ക് തന്നെ ഒന്നാം സ്ഥാനം ലഭിച്ചു. പക്ഷേ നന്നായി പെർഫോം ചെയ്ത കോളേജിന് രണ്ടാം സ്ഥാനമാണ് ലഭിക്കേണ്ടത്. ഇതിനെ തുടർന്നാണ് യൂണിവേഴ്സിറ്റി കോളേജിനകത്തുള്ള സ്റ്റേജിൽ തർക്കങ്ങൾ തുടങ്ങുന്നത്. ഇതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ മുതൽ പുനരാരംഭിക്കേണ്ടിയിരുന്ന കലോത്സവത്തിൻ്റെ മത്സരങ്ങളൊക്കെ തന്നെ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 8:30 കേരള സർവകലാശാലയുടെ അവരുടെ യൂണിയൻ്റെ നേതൃത്വത്തിൽ ഒരു യോഗം കൂടുകയുണ്ടായി. ഈ യോഗത്തിന് ശേഷമാണ് അവർ പോലീസ് പരാതി നൽകുകയും തുടർന്ന് ഈ മൂന്ന് വിധികർത്താക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇന്നലെ ഈ ഒരു കലോത്സവ വിഷയവുമായി ബന്ധപ്പെട്ട് കോഴ ആരോപണത്തിലാണ് ഇപ്പോൾ മൂന്ന് വിധികർത്താക്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.